നമസ്കാരം, ഞാൻ പ്രവീണ പ്രദീപ്. പ്രധാന വാർത്തകൾ. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാവിന്റെ സമൃദ്ധിയിൽ രാജ്യം. ഡൽഹി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും. സംസ്ഥാനത്ത് ഇന്ന് മഴ തുടരും. മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകൾക്കാണ് അലർട്ട്. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആലപ്പുഴയിലും കോട്ടയത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ. കുട്ടനാട്ടിൽ മഴക്കെടുതി രൂക്ഷം. രണ്ട് പാടശേഖരങ്ങളിൽ മട വീണു. ആലപ്പുഴയിലെ ക്യാമ്പിൽ അഭയം തേടിയിരിക്കുന്നത് 50-ലേറെ കുടുംബാംഗങ്ങൾ. കോട്ടയത്ത് 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. സഹകരണ മന്ത്രി കേരള ബാങ്ക് പ്രതിനിധികളുമായി നാളെ ചർച്ച നടത്തും. നടൻ സുരേഷ് ഗോപിയുടെ സഹകാരി സംരക്ഷണ ജാഥ ഇന്ന് കരുവന്നൂരിലെത്തും. 5 കലിസ്ഥാൻ ഗ്രൂപ്പുകളെ നിരോധിക്കണമെന്ന് ഇന്ത്യ. 2 കലിസ്ഥാൻ ഗ്രൂപ്പുകളെ നിരോധിച്ച് കാനഡ. ബബ്ബർ ഗേൾസ് ഇന്റർനാഷണലിനെയും ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷനുമാണ് നിരോധിച്ചത്. കലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാർ ജൂൺ 18 കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായത്. പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച IAS ഭീകരൻ മുഹമ്മദ് ഷഹനാസ് ഡൽഹിയിൽ പിടിയിൽ. ഷഹനാസ് അറസ്റ്റിലായത് NIയുടെയും ഡൽഹി പോലീസിന്റെയും സംയുക്ത പരിശ്രമത്തിൽ. പിടിയിലായത് കേന്ദ്ര സർക്കാർ 3 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടയാൾ. ഇയാളിൽ നിന്നും IED ഉണ്ടാക്കുന്നത് ബന്ധപ്പെട്ട വിവിധ രാസവസ്തുക്കളും പിടിച്ചെടുത്തു. കോടഞ്ചേരിയിൽ ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിനു ശേഷം കടന്നുകളഞ്ഞ പ്രതി ഷിബുവിന് വേണ്ടി തിരച്ചിൽ ഊർജിതം. പരിക്കേറ്റത് ബിന്ദുവിനും മാതാവ് ഉണ്ണിയാദിക്കും. ബിന്ദു കുറച്ചുനാളായി ഭർത്താവിൽ നിന്നും അകന്നു താമസിക്കുകയായിരുന്നു. 2023 ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്റർ വനിതകളുടെ ഹർഡിൽസിൽ PT ഉഷ സ്ഥാപിച്ച ദേശീയ റെക്കോർഡിനൊപ്പമെത്തി ഇന്ത്യയുടെ വിദ്യാ രാംരാജ്.